എല്ലാവർക്കും നമസ്കാരം. ജനുവരി 12 ഭാരതത്തിൽ യുവജന ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. യുവജന ദിനമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഭാരതത്തിൻ്റെ ഭാവി വിധാതാക്കളായിട്ടുള്ളവർ, ഭാരതത്തിൻ്റെ നാളെ എന്തായിരിക്കണമെന്ന് ചിന്തിക്കാൻ ശേഷിയുള്ള, കഴിവുള്ള, പ്രാപ്തിയുള്ള, അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ സാമർത്ഥ്യമുള്ളവരുടെ ദിനമാണ് യുവജന ദിനം എന്ന് പറയുമ്പോൾ. ആ യുവജന ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? അത് ജനുവരി 12 ആണ്. എന്തുകൊണ്ടാണ് ജനുവരി 12? അതേക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. തീർച്ചയായിട്ടും എല്ലാവരും ആദ്യന്തം കേൾക്കാൻ തയ്യാറാകണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി നമുക്ക് അതേക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. അത്രയേറെ വരുമാന വർധനയായിരുന്നു, അത്രയേറെ ചിലവേറിയതായിരുന്നു ചിക്കാഗോയിലെ താമസം. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചുകൂടി കുറഞ്ഞ നിരക്കിൽ താമസിക്കാൻ സാധിക്കുന്ന ബോസ്റ്റണിലേക്ക് മാറി. പക്ഷേ അപ്പോഴും അദ്ദേഹം ഒരു പ്രതിസന്ധിയിലായിരുന്നു. കാരണം ട്രെയിൻ ഇറങ്ങുന്ന വേളയിൽ അദ്ദേഹത്തിന് ആരെയാണോ കാണേണ്ടിയിരുന്നത് അദ്ദേഹത്തിൻ്റെ വിലാസം നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് ഒരു പാശ്ചാത്യ വനിതയാണ് അദ്ദേഹത്തിൻ്റെ വിഷമ സന്ധിയിൽ സ്വാമി വിവേകാനന്ദനെ, നരേന്ദ്രനാഥ് ദത്തൻ എന്ന സ്വാമി വിവേകാനന്ദനെ രക്ഷിക്കാൻ തയ്യാറായത്. പിന്നീട് ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗ്രീക്ക് തത്വചിന്താ പ്രൊഫസറായിരുന്ന ജോൺ ഹെൻറിയെ സ്വാമി വിവേകാനന്ദൻ പരിചയപ്പെടാൻ സാധിച്ചു. വിവേകാനന്ദൻ്റെ ആഴമേറിയ ജ്ഞാനത്തെക്കുറിച്ച് നല്ല ബോധ്യം വന്ന പ്രൊഫസർ ജെ.എച്ച്. റൈറ്റ് ലോകമത സമ്മേളനത്തിൽ നിർബന്ധമായും അങ്ങ് പ്രസംഗിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അനുമതി പത്രം, ഏതെങ്കിലും സംഘടനകളുടെ പ്രതിനിധിയായി അവിടെ സംസാരിക്കുവാനുള്ള അനുമതി പത്രം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹം ക്ഷണിതാവുമായിരുന്നില്ല. എങ്ങനെയാണ് എനിക്ക് പോയി സംസാരിക്കാനാവുക എന്ന് ജെ.എച്ച്. റൈറ്റിനോട് വിവേകാനന്ദ സ്വാമികൾ ചോദിക്കുമ്പോൾ ജെ.എച്ച്. റൈറ്റ് അതിന് നൽകുന്ന മറുപടിയാണ് ശ്രദ്ധിക്കേണ്ടത്. സൂര്യനോട് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ പ്രകാശിക്കുന്നത് എന്ന് ചോദിക്കുന്നത് പോലെയാണ് അങ്ങയോട് ആരെങ്കിലും വന്ന് പ്രഭാഷണത്തിനുള്ള അനുമതി പത്രം ചോദിക്കുന്നതെന്നായിരുന്നു റൈറ്റിൻ്റെ മറുപടി. എന്നു മാത്രമല്ല, അദ്ദേഹം മതസമ്മേളനത്തിൻ്റെ സംഘാടകർക്ക് അദ്ദേഹം ശുപാർശ കത്ത് എഴുതിയപ്പോൾ അതിൽ സൂചിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: നമ്മുടെ സർവകലാശാലകളിലുള്ള പണ്ഡിതന്മാരെ മുഴുവനും ചേർത്ത് വെച്ചാൽ അതിനേക്കാൾ വലിയ ജ്ഞാനമുള്ള, ആഴത്തിൽ അറിവുള്ള ഒരു വ്യക്തിയാണ്, ഒരു സന്യാസിയാണ് ഈ കത്തുമായി വരുന്നതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സൂചന. തീർച്ചയായിട്ടും അങ്ങനെയാണ്. 1893 സെപ്റ്റംബർ 11 അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ കൊളംബസ് ഓഡിറ്റോറിയത്തിൽ, ആർട്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ലോകമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ പ്രസംഗിക്കാനായി എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആദ്യമൊന്നും പ്രസംഗിക്കാൻ സാധിച്ചില്ല. കാരണം സഭാകമ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കീഴടക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇത്ര വലിയ ഒരു സമ്മേളനത്തിൽ, അതും ഭാരതത്തിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ച്, തത്വചിന്തയെക്കുറിച്ച്, വേദാന്തത്തെക്കുറിച്ച് ഒക്കെ സംസാരിക്കുവാൻ ഏറെ പ്രഗത്ഭമതികളുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മടിച്ചു നിന്നിരുന്നു. ഭാരതത്തിൽ നിന്ന് ആനി ബസൻറ്റിനെ പോലെ, മസുംദാർ ചക്രവർത്തി തുടങ്ങി പ്രമുഖരായിട്ടുള്ളവർ ബ്രഹ്മസമാജത്തെക്കുറിച്ചും ബ്രഹ്മവിദ്യാസംഘത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുവാൻ എത്തിച്ചേർന്ന വേദിയിലേക്കാണ് സ്വാമി വിവേകാനന്ദനും കടന്നു വന്നത്. അവിടെ ആദ്യത്തെ ദിവസങ്ങളിൽ സംസാരിക്കാതിരുന്ന സ്വാമി വിവേകാനന്ദൻ പിന്നീട് ധൈര്യം സംഭരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ സംസാരിച്ചു. അത് നമ്മളെല്ലാവരും കേട്ടതാണ്. അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്നുള്ള സംബോധന കൊണ്ട് തന്നെ 2-3 നിമിഷത്തേക്ക് നീണ്ടു നിന്ന കരഘോഷമായിരുന്നതിനാൽ അദ്ദേഹത്തിന് തുടർന്ന് സംസാരിക്കാൻ കാത്തു നിൽക്കേണ്ടി വന്നു. കാരണം ആദ്യമായിട്ടാണ് ജെൻറിൽമാൻ വിളികളും മാഡം വിളികളും കേട്ട് മരവിച്ചു പോയ മനസ്സുകളിലേക്ക് അമൃത തുള്ളികൾ പോലെ, അമൃതാനന്ദം പോലെ സ്വാമി വിവേകാനന്ദൻ്റെ, ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ,
തനിമയുള്ള തെളിമയുള്ള വെണ്മയുള്ള ആ വാക്കുകൾ അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ അവർ അദ്ദേഹത്തെ ചേർത്ത് വെച്ചു, ഹൃദയങ്ങളിലേക്ക് അടുപ്പിച്ചു വെച്ചു. അങ്ങനെ പ്രഭാഷണ പരമ്പരകളിലൂടെ 17 ദിവസം നീണ്ടുനിന്ന പ്രഭാഷണങ്ങൾ സമാപിക്കുമ്പോൾ ലോകമറിയപ്പെടുന്ന ആധ്യാത്മിക തേജസ്സായി ഉയർന്ന് വളർന്ന് നിറഞ്ഞ് പന്തലിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി 30 വയസ്സുകാരനായ ഭാരതത്തിൻ്റെ യുവസന്യാസി മാറി എന്നുള്ളത് അന്ന് ഉണ്ടായിരുന്ന മുഴുവൻ മാധ്യമങ്ങളും വാർത്തകളിലൂടെ തെളിയിച്ച് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് സാധിച്ചത്? അത് സാധിച്ചത് ഭാരതത്തിൽ നിന്നെത്തിയ സന്യാസി ഭാരതത്തിന് വേണ്ടിയല്ല സംസാരിച്ചത് എന്നുള്ളതാണ്. ലോകത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ലോകജനതയുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ദാരിദ്ര്യത്തിൻ്റെ ദുഃഖ കെട്ടുപാടുകളിൽ വളർന്നു വരുന്ന സമൂഹങ്ങളെ അതെവിടെയായിരുന്നാലും സമദർശിയായി കാണാനുള്ള, സുഖത്തിലും ദുഃഖത്തിലും ഒരേ മനസ്സോടുകൂടി കാണാൻ കഴിയുന്ന, കുന്നിനെയും മലയും ഒരുപോലെ കാണാൻ കഴിയുന്ന സന്യാസ ജീവിതത്തിൻ്റെ ആ അനുഭവങ്ങളിലൂടെ, ആ അനുഭവങ്ങളിൽ നിന്ന് ലഭിച്ച അനുഭൂതി, തൻ്റെ ഗുരുനാഥനിൽ നിന്ന് ലഭിച്ച ഉപദേശങ്ങൾ, അതൊക്കെ ജീവിതത്തിൽ അർത്ഥവത്താക്കി അന്വർത്ഥമാക്കി മാറ്റിയ സന്യാസി ശ്രേഷ്ഠനാണ് വിവേകാനന്ദ സ്വാമികൾ. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദനോട് അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദനോട് പറഞ്ഞത്, ഞാനിതാ എനിക്കുള്ളതെല്ലാം നിനക്ക് സമ്മാനിച്ചിരിക്കുന്നു, നിന്നിലേക്ക് സംക്രമിപ്പിച്ചിരിക്കുന്നു, ഞാൻ എല്ലാം നഷ്ടപ്പെട്ട യാചകനായി ഇന്ന് മാറിയിരിക്കുകയാണ് എന്ന് അവസാന വേളയിൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്. അങ്ങ് ഈശ്വരനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, കണ്ടിട്ടുണ്ട് നരേന്ദ്ര, നിന്നെ കാണുന്നതിനേക്കാൾ വ്യക്തമായി ഞാൻ കാണുന്നുണ്ട്, നിന്നെയും കാണിച്ചു തരാം എന്ന് പറഞ്ഞു നൽകുന്ന ഒരു അനുകമ്പയുണ്ട്. ആ അനുകമ്പയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന് ആരുമറിയാതിരുന്ന ഒരു ഗുരുവിനെ തൻ്റെ പ്രിയ ശിഷ്യനിലൂടെ, ലോകമറിയുന്ന പ്രിയ ശിഷ്യനിലൂടെ ആ ഗുരുവിൻ്റെ ഔന്നിത്യത്തെ ലോകത്തിൻ്റെ ആധ്യാത്മിക തേജസ്സായി വളർത്തിയെടുത്തത് ആ പ്രിയ ശിഷ്യൻ്റെ അനുകമ്പയാണ്, ദയയാണ്, കാരുണ്യമാണ്, ആത്മാർത്ഥതയാണ്. എന്തുകൊണ്ട് യുവജനദിനം? യുവജനദിനമെന്ന് പറയുമ്പോൾ നാളത്തെ ഭാരതത്തിൻ്റെ ദിനം, ഭാവി ഭാഗധേയം, അത് നിയന്ത്രിക്കേണ്ടവർ, അങ്ങനെയുള്ളവർ എങ്ങനെയാവണം? അത് വിവേകാനന്ദനെപ്പോലെ കരുത്തുള്ള, സ്വാമി വിവേകാനന്ദനെപ്പോലെ കരുത്തുള്ള മനസ്സുള്ള, ലോകത്തിനായി തൻ്റെ മനസ്സിനെയും തൻ്റെ ശരീരത്തെയും സമർപ്പിക്കുവാൻ കഴിയുന്ന, ആയുസ്സും വപസ്സും സമർപ്പിക്കാൻ കഴിയുന്ന ഭാരതത്തിലെ വീരന്മാർക്ക് വേണ്ടി ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒരു പക്ഷേ ലോകത്ത് എവിടെയെങ്കിലും ഒരു സന്യാസിയുടെ ജന്മദിനത്തെ, പിറന്നാളിനെ ഇത്രയധികം വാഴ്ത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് സ്വാമി വിവേകാനന്ദൻ്റെ പിറന്നാളിനെയാണ്, ജന്മദിനത്തെയാണ്, ഭാരതത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മജി 1923 പറഞ്ഞത്, വിവേകാനന്ദ സ്വാമികൾ ജനിക്കുകയും ദിവംഗതനാവുകയും ചെയ്ത ഭൂമിയിൽ നിന്ന് അവിടുത്തെ ചൈതന്യം ഉൾക്കൊള്ളാതെ വെറും കൈയോടെ പോകരുതെന്ന് ഞാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു എന്ന് പറഞ്ഞത്. മാത്രമല്ല, ഗീതാഞ്ജലികാരനായ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത്, വിവേകാനന്ദ സ്വാമിയുടെ സന്ദേശം നമ്മുടെ മാതൃത്വത്തിൻ്റെ പൂർണ്ണതയെ ഉണർത്താനുള്ള ആഹ്ലാദമാണെന്നാണ്. ചട്ടമ്പി സ്വാമികൾ എത്ര മനോഹരമായിട്ടാണ് വിവേകാനന്ദ സ്വാമികളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ പൊന്നിൻകുടം വായി തുറന്നാൽ മണൽത്തരി കൂടി പഞ്ചസാരയായി മാറുമെന്നായിരുന്നു പരമഭട്ടാരക ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത്. ഓർക്കുക, സ്വാമി വിവേകാനന്ദൻ ക്ഷണിതാവായി ലോകമത സമ്മേളനത്തിലേക്ക് പോയതല്ല. കൊളംബസ് അമേരിക്ക കണ്ടെത്തിയതിൻ്റെ 400th വാർഷികത്തോടനുബന്ധിച്ച് അമേരിക്കയിലെ ചിക്കാഗോയിൽ നടത്തിയ ആ സർവമത സമ്മേളനത്തിലേക്ക് പോയത്, പെനിൻസുലർ കപ്പലിൽ കയറി പോയത്, ചില്ലിക്കാശ് കയ്യിലില്ലാതെ പോയത് ഭാരതത്തിൻ്റെ ആധ്യാത്മിക തേജസ് എന്ത് എന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കുവാൻ ഉള്ള ഈശ്വര നിയോഗമായിരുന്നു. തീർച്ചയായും ചിക്കാഗോ നഗരത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ താമസിക്കുവാനുള്ള പണമില്ലാതെ സമീപത്തെ ബോസ്റ്റൺ നഗരത്തിലേക്ക് പോയി താമസിക്കേണ്ട അവസ്ഥയായിരുന്നു ലോകം പിന്നീട് അറിഞ്ഞ ഈ യുവ സന്യാസിയുടെ അവസ്ഥ എന്ന് പറയുന്നത്.
അവിടെ അദ്ദേഹത്തെ സഹായിക്കുവാനായിട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ജെ എച്ച് റൈറ്റ്, ജോൺ ഹെൻറി റൈറ്റ് എന്ന് പറയുന്ന ഗ്രീക്ക് ഭാഷാ വിദഗ്ധൻ പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ശുപാർശക്കത്ത് നൽകിയത്. അദ്ദേഹം നിർബന്ധിച്ചു, തീർച്ചയായിട്ടും സ്വാമി അങ്ങ് പ്രസംഗിക്കണമെന്ന് പറയുമ്പോൾ തിരിച്ച് ചോദ്യം ചോദിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിനോട്, ഞാൻ എന്തനുമതി പത്ര പ്രകാരമാണ് അവിടെ പോയി പ്രഭാഷണം നടത്തുക, സംസാരിക്കുക? അപ്പോഴാണ് ജെ എച്ച് റൈറ്റ് പറയുന്നു, ലോക സർവമത സമ്മേളനത്തിൽ അങ്ങ് പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലും അങ്ങയോട് അങ്ങനെ ചോദിച്ചാൽ അതിനുള്ള മറുപടി സൂര്യനോട്, നിങ്ങൾക്ക് പ്രകാശിക്കാൻ ആരാണ് അനുവാദം നൽകിയത് എന്ന് ചോദിക്കുന്നതിന് തുല്യമായിരിക്കുമെന്നായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം അതിൻ്റെ സംഘാടകർക്ക് കത്തെഴുതിയത് ഇങ്ങനെയായിരുന്നു, നമ്മുടെ നാട്ടിലെ മുഴുവൻ സർവകലാശാലകളിലുമുള്ള പണ്ഡിതന്മാരുടെ അറിവ് കൂട്ടിവെച്ചാൽ അതിനെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള വലിയ അറിവുള്ള ഒരു പ്രതിനിധിയായിട്ടാണ് ഈ സന്യാസി എത്തുന്നതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശുപാർശ കത്ത്. തീർച്ചയായിട്ടും ഓർക്കേണ്ടതാണ്, നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടതാണ്, കോടാനുകോടി വരുന്ന ജനങ്ങൾക്കിടയിലേക്ക്, പാശ്ചാത്യ നാടുകളിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെയെല്ലാം ഭാരതത്തിൻ്റെ സനാതനധർമ്മ സംസ്കാരത്തിൻ്റെ ആത്മചൈതന്യം എന്തെന്ന് പറഞ്ഞു കൊടുക്കുവാനും അത് വർണ്ണിക്കുവാനും അത് വിവരിച്ചു കൊടുക്കുവാനും പഠിപ്പിക്കുവാനും വലിയ മനസ്സ് കാട്ടിയ, എളിമയായ ജീവിതത്തിലൂടെ ലോകത്തിനാകെ വെളിച്ചം പകർന്നു കൊടുത്ത സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതമല്ലേ സത്യത്തിൽ യുവജനദിനമെന്ന് ലോകം തന്നെ ആഘോഷിക്കേണ്ടതെന്ന് തോന്നിപ്പോകും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പാഠങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ. തീർച്ചയായിട്ടും 7000 പേർക്ക് ഇരുന്ന് കേൾക്കാവുന്ന ഹാളിൽ 1000 പ്രബന്ധകാരന്മാർ കടന്നു വന്നപ്പോൾ ആദ്യമൊന്നും സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല അദ്ദേഹത്തിന്. കാരണം സഭാകമ്പം വല്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പിടികൂടിയിരുന്നു ആദ്യമായി സംസാരിക്കുന്നതിൽ നിന്ന്. പിന്നീടാണ് ഗുരുനാഥൻ്റെ അനുഗ്രഹത്തോടുകൂടി ആ സ്മൃതിയിൽ അദ്ദേഹം പ്രസംഗപീഠത്തിലേക്ക് കടന്നു പോകുന്നത്. തീർച്ചയായും ഭാരതം ഇന്ന് ലോകത്തറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് വിവേകാനന്ദ സ്വാമികളുടെ ആധ്യാത്മിക തേജസ്സിൻ്റെ അരികുപറ്റിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായും ഭാരതത്തിനൊരു നവബോധം സൃഷ്ടിക്കുവാൻ, നവോത്ഥാനത്തിൻ്റെ പുത്തൻ ലോകം സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിൻ്റെ വേദാന്ത പ്രചരണത്തിന്, ആത്മസത്തയെ വെളിവാക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൂടെ, സാരോപദേശങ്ങളിലൂടെ, ഗുരുപ്രഭാഷണങ്ങളിലൂടെ, പരിവ്രാജകനായുള്ള യാത്രകളിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ ഈ വാക്കുകളെ പൂജാപുഷ്പങ്ങളായി സമർപ്പിച്ചുകൊണ്ട്, പ്രണാമം അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.